ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡും ഏത്തപ്പഴവും കൊണ്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഏത്തയ്ക്ക പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അന്നേരം ഏത്തയ്ക്ക പുഴുങ്ങിയെടുക്കാം. ഏത്തയ്ക്ക പുഴുങ്ങാനായിട്ട് ഞാൻ നല്ല പഴുത്ത ഏത്തയ്ക്ക മുറിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. അതിനെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏത്തയ്ക്ക വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഏത്തയ്ക്ക വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി പതിയെ ഇത് നമുക്കെടുത്ത് തൊലി കളഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം. നമുക്കിനി അത് ഉടച്ചെടുക്കാം. തൊലിയെല്ലാം മാറ്റി ഏത്തയ്ക്ക ചൂടോടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം മതിയേ. നമ്മൾ നന്നായിട്ട് ഏത്തയ്ക്ക കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ശകലം ഒരു രണ്ട് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു കുറച്ച് ഞാൻ അതായത് തേങ്ങ കൊത്ത് വറുത്ത് നെയ്യിൽ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിച്ചിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് തേങ്ങാ കൊത്താണ് വറുത്തിട്ടിരിക്കുന്നത്. അത് ഇച്ചിരി വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ബ്രെഡ് പൊടിച്ചതാണ്. നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറേച്ചെ ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇനി അധികം ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളു. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ഇതെല്ലാം കൂടെ. ഇപ്പം നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 3 ഏത്തയ്ക്കയും 5 കഷ്ണം ബ്രെഡുമാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇട്ട് അത്രയും ബ്രെഡ് പൊടി തന്നെ മതിയായിരുന്നു. ഇനി നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത് കയ്യിൽ കുറച്ച് എണ്ണ തടവിക്കൊണ്ട് ഇതിനെ ഓരോ ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് പതിയെ പരത്തിയെടുക്കാം. എല്ലാം നമ്മൾ റൗണ്ടിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഡിസൈൻ ചെയ്തെടുക്കാവേ. നമ്മളെല്ലാം ഒരു ഡിസൈൻ പോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിൽ എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനെ ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നോക്കി, നല്ല രസമല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ കഴിക്കുമ്പോഴും ഇതിൻ്റെ ഭംഗി മാത്രമല്ല ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊരു ശകല എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കൂടുതൽ എണ്ണ ഒഴിക്കുന്നില്ല, ഡ്രൈ ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാകും. അന്നേരത്തേക്ക് അതൊന്ന് പതിയെ ചുറ്റിച്ച് കൊടുക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നേ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പം നമ്മൾ ഇത്രയേ ഇട്ടിട്ടുള്ളൂ. ഇത് പതിയെ തിരിച്ചിടണം. അപ്പോൾ ഒരുപാട് ഞെരുക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. ഓരോന്നോരോന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അടന്നു പോകും. അങ്ങനെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡ് ഇപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതിയെ കൊരിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരം സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾ ഏത്തയ്ക്ക പുഴുങ്ങിയാലോ അല്ലെങ്കിൽ പുഴുങ്ങാതോ ഒന്നും കഴിക്കില്ല. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുവാണ്, അവരിഷ്ടത്തോടെ ഇത് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.